ഹേ ഗായ്സ്, ഇന്ന് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ പോപ്കോൺ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള കോൺ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അറിയാതെ വരുമ്പോൾ കൊണ്ടുവന്നാണ്. പക്ഷെ നാട്ടിലും ഒരുവിധം ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള കോണ് ഒരു അരക്കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ അളക്കണമെന്നൊന്നുമില്ല, നമ്മൾ ഏകദേശം ഒരു അളവിൽ എടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് അളവ് കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ബാക്കി ഉപ്പ് നമ്മൾ പോപ്കോൺ ആയതിനു ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പാത്രം നോൺ സ്റ്റിക്ക് ആണെന്നൊന്നുമില്ല, പഴയ ഏതെങ്കിലും കുക്കറോ ഏത് പാത്രമായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ എടുത്തു വെച്ച കോൺ ഇതിലേക്കിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് അപ്പം തന്നെ മൂടി വെക്കാം. ഒരുപാട് നേരം മിക്സ് ചെയ്ത് നിൽക്കരുത്, അപ്പം അത് നമ്മുടെ മേലേക്ക് തെറിക്കാൻ തുടങ്ങും. അപ്പം മിക്സ് ചെയ്ത് അപ്പം തന്നെ ഇത് അടച്ചു വെക്കാം. എന്നിട്ട് വളരെ ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്യാം. വേറെ ഒന്നും ചെയ്യേണ്ട, അതങ്ങനെ പൊട്ടി പൊട്ടി പോപ്കോണായി വന്നോളും. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, പിന്നെ വളരെ ലോയിലും വെക്കരുത്. അപ്പം രണ്ടും ആയാലും കരിഞ്ഞു പോവും. ഒരു മീഡിയം ഏകദേശം ഒരു തീയിൽ വെക്കാം. അപ്പം ഇത് ചൂടായിട്ട് അങ്ങനെ പോപ്കോണായി വന്നോളും. ഇപ്പം നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കുട്ടികൾക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സുഖമായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പോപ്കോൺ ആയതിനു ശേഷം നമുക്ക് ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്ര പണിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കോൺ വാങ്ങിയിട്ടൊന്ന് ട്രൈ നോക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.